ഹലോ മച്ചമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു സന്തോഷത്തെ കാര്യമാണ്. എന്താ, ഇന്ന് ട്രാവൽ അല്ല, പക്ഷേ ട്രാവൽ പോകുന്നവരെ ഒരു കാണിക്കാനാണ് നമ്മൾ ഇന്ന് പുറപ്പെട്ടെ. ഇന്നലെയാണ് നമ്മുടെ കുമ്പളി, എൻ്റെ അച്ഛന് കുമ്പളി മാവിനാട്ട് സ്ഥലമുണ്ട്, കുമ്പളിൽ നിന്ന് ഒരു 2 കിലോ അപ്പുറത്ത്. അവിടെ നിന്ന് രണ്ടുപേരെ കണ്ട്, അത് ഞമ്മള് ന്യൂസിൽ കണ്ടിട്ടുണ്ട്. അതെ, അവരെ പരിചയമാണ് ഞമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോ ഞമ്മളിപ്പോ എന്ന് പറഞ്ഞാല് തൽപ്പടി, കാസർഗോഡ് തൽപ്പടിയുള്ള NHIVലാണ് ഇപ്പൊ നിക്കുന്നത്. അപ്പോ ഇവിടെ ഓസങ്കടിന്ന് കുറച്ച് ഇപ്പുറമാണ് ഞമ്മളിപ്പോ ഇല്ല. ഓ ഗൈസ്, അപ്പോ ഇതാണ് ഞമ്മടെ ട്രാവലർ. ഇവിടുന്ന് മലപ്പുറം നിന്ന് കാശ്മീർ ഉള്ള കപ്പിൾസ് ആണ് ഇവര്. അപ്പോ അപ്പോ എനർജിയിലാണ് ഞങ്ങള്. എത്ര മണിക്ക്? 7 മണിക്ക് ഇറങ്ങി ഞങ്ങള്. വീട്ടില് സ്റ്റേ അവര് തന്നാ, അവര് വിളിച്ചു തന്നാണ്. ഇന്നലെ നമ്മള് മഴയത്ത് കുടുങ്ങിയതാണ്. അപ്പൊ അവര് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിൽ. ഞങ്ങള് റൂം കിട്ടാതെ ചെറിയ പേടി. മഞ്ചേരി ഞങ്ങളെ റൂം അറേഞ്ച് ആയിരുന്നു, പക്ഷെ അവിടെ എത്താൻ പറ്റില്ല. 15 കിലോമീറ്റർ ഇന്നലെ എന്തുണ്ടായിട്ടാ? ഇന്നറിയില്ല, നടന്നു പോണൊരു വലിയ. നമുക്ക് മംഗലാപുരം വരെ റൂം അറേഞ്ച് ഒരു 3 മാസം കൊണ്ട് എത്തുന്ന പ്രതീക്ഷയൊന്നും ഞമ്മള് ഞമ്മടെ ആട്ടി ഒരു 140 കിലോമീറ്റർ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഓവർടേക്ക് ഏറ്റവും ലാസ്റ്റ് തുടങ്ങിയവർ ഏറ്റവും ഫസ്റ്റ്. അപ്പോ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ ചേട്ടന്റെ ബാക്കിൽ എന്തോ കാശ്മീർ. അപ്പോ ഗൈസ് കണ്ടോ, ഇതാണ് കാശ്മീർ, കേരള ടു കാശ്മീർ ബൈ വാക്ക് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ വിജയം ഫ്ലാഗ് വരെ കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്തെങ്കിലും ഇവരുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലും ഞമ്മളെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോ ദയവായിട്ട് ആരെങ്കിലും കാണുന്ന പറഞ്ഞു ഞമ്മടെ കുറച്ച് വീഡിയോസ് എന്തായാലും ഞമ്മക്ക് കേരളക്കാര് തന്ന ഒരു സ്നേഹമുണ്ട്. കാസർഗോഡാണ് അങ്ങനെ ഇന്നലെ കണ്ടിരുന്നു. അങ്ങനെ ഇന്നലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇന്ന് അവിടുന്ന് വണ്ടി അടിച്ചിട്ട് ഇങ്ങനെ കുമ്പള ഇവിടുന്ന് ഒരു എത്ര 20 കിലോമീറ്റർ 20 അല്ല, ഞമ്മ ഉള്ളി കയറണം. ഓക്കെ,
അപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ട് കാണുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ്? ഒരുപാട് സന്തോഷം. എക്സ്പീരിയൻസ് കാസർഗോഡുകാരൻ എന്ത് പറയാനുള്ളേ? അപ്പൊ ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ചേഞ്ച് അല്ലേ? ഭയങ്കര ഹെൽപ്പാണല്ലോ. വീട്ടിൽ വിളിച്ച് നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. അവരെ കൊറോണ സീസണിൽ നമ്മളെ വീട്ടിൽ വിളിച്ച് അവരെ മെയിൻ നമുക്ക് എന്താണോ ഫുഡ് അതേപോലെ ബെഡ് എല്ലാം നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് മാവങ്ങളവർക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ മജീഷത്ത് സ്റ്റേ ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ അത് അവിടെ എത്തിയില്ല. അപ്പൊ അവർ അവരങ്ങോട്ട് സപ്പോർട്ട് കാസർഗോഡ് കടക്കാനായി ഞങ്ങളെ. അപ്പൊ നമുക്ക് കാസർഗോഡിന്റെ ഒരു ഫീല്, ഇപ്പൊ നമുക്ക് എവിടുന്നാണ് പോകേണ്ടതാണ്, കാസർഗോഡ് നിന്ന് വിട്ടു പോകണമെന്നുള്ള ഒരു ഫീലാണ്. വിട്ടു പോകണ്ട. ബേക്കൽ ഫോർട്ട് പോയില്ല. ഞങ്ങള് മാലിക്കിനാർ പള്ളി കയറി. നമ്മൾ അധികം അധികം പോയ നമ്മുടെ എത്തേണ്ട ടൈം കൂടും. ഒന്ന് മാസം കൊണ്ട് അപ്പൊ ഇവര് നമ്മള് തേടിക്കൊണ്ടോ ഞമ്മളാണ് ഇതെല്ലാം വെള്ളമെല്ലാം കൊടുക്കുന്ന ഇവര് നമുക്ക് ലഗേജ് ലഗേജ് ആണ്. കൽത്തപ്പം അങ്ങോട്ട് കിട്ടുന്നില്ലേ? വെള്ളം കൽത്തപ്പം. പിന്നെ ഞങ്ങള് ഉപ്പളോളം നോക്കി, നിങ്ങള് കിട്ടൂല കിട്ടൂല അറിയണ്ടേ. പിന്നെ എന്തെങ്കിലും എടുത്ത തൽപ്പാട്ട് ടിക്കറ്റ് എടുക്കാന്ന്. പിന്നെ നെക്സ്റ്റ് തൽപ്പാട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോ സൈഡില് ഞാൻ നിങ്ങളെ ബോർഡ് കണ്ടു. അച്ഛന് ബോർഡ് അല്ല, ഞാൻ ബസ്സില് ജസ്റ്റ് ന്യൂസുകാരെന്ത് പറഞ്ഞിട്ട് അങ്ങനെ മീഡിയ കൊണ്ട് ന്യൂസ് റിപ്പോർട്ട് കണ്ടിട്ടാ ഞങ്ങള് മീഡിയയില് പറഞ്ഞിട്ടില്ലോ. ഓക്കെ, അപ്പോ ഇവിടെ കൂടെ ഞമ്മള് നടക്കുന്നത്, ഞമ്മള് എന്തെങ്കിലും കാസർഗോട്ട് തിരുവനന്തപുരം നടന്നിട്ട് പോയ ഇപ്പോ നടന്നിട്ട് വന്നിട്ട് രണ്ടാഴ്ച ആയിട്ട ഇല്ല, ഞങ്ങള് രണ്ടാഴ്ച ആയിട്ടില്ല. അപ്പൊ ഇവരെ കണ്ടുപിടിച്ച് അപ്പൊ ട്രാവൽ പോകുന്നവർ ഞമ്മള് എപ്പോഴും പ്രോത്സാഹിക്കും. എന്തെങ്കിലും ഞമ്മള് ഞമ്മള് അടിപൊളി അറിയാം. ഞമ്മള് കേരള അല്ലേ, കേരള എന്തെങ്കിലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും. അതെ, കേരളത്തിൽ ഏകദേശം എല്ലാവരും ട്രാവലിന് ഇമ്പോർട്ടൻസ്. വേറെ ഏതും ഫീൽഡാണ് ട്രാവലിങ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇപ്പൊ നിങ്ങൾ വരുന്ന വഴിക്ക് മുഗ്രാൽ കയറിയാണ്, മുഗ്രാൽ ഹൈദരിക്ക ആയാല് ഇവിടുത്തെ കേരളത്തിൽ റൈഡേഴ്സ് ക്ലബ് ഉണ്ട്, മെയിൻ ഒരു ആളാണ്. ആ ഓക്കെ. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ട്രാവലിന് തുടങ്ങാൻ രീതി? ആ അപ്പോ തുടങ്ങിയല്ലേ. നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താ? അപ്പോ അതെ, നമ്മുടെ ചെറിയൊരു മെസ്സേജ് ഉണ്ട്. പണ്ടത്തെ തലമുറ ഭയങ്കര നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞാ വണ്ടികളൊന്നും ഇല്ലല്ലോ, ആശ്രയിക്കാൻ വണ്ടികളില്ല. അപ്പൊ നമ്മള് അങ്ങനെ എന്താ പണ്ടത്തെ തലമുറ അങ്ങനെയാണ്, പക്ഷെ ഇപ്പഴത്തെ അങ്ങനെയല്ല. അപ്പൊ നമ്മള് അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് നടന്നു പോവാം. പിന്നെ ഡെയിലി നമുക്കൊരു 45 നടക്കുന്നത് ചെറുക്കാൻ നല്ലതാണ്. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ഇത് തന്നെയായിരുന്നു. നമ്മുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ഞങ്ങൾ ഒരു ദിവസമൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും നടന്നാല് നമുക്ക് ഫ്രണ്ട് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ഡയബറ്റീസ് കൊളസ്ട്രോള്, അതൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ കുറക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഒരു സപ്പോർട്ടാണ്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി? ഇപ്പൊ ഇൻസ്പിറേഷൻ ആയി പോവാനുള്ള പരിധി എനിക്കറിയാം. പെൺകുട്ടി ആയത് ഞാനേ അവരോട് പറഞ്ഞു എനിക്ക്
നല്ലൊരു ടൈം കിട്ടി നടക്കാൻ ആഗ്രഹം അല്ലെ നടന്നിട്ട് പോണ അറിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ അതെ എവിടുന്ന് ഒരു മോട്ടിവേഷൻ അല്ലേ. അപ്പോ ഒരു 3500 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് മലപ്പുറം നിന്ന് കാശ്മീർ അല്ലേ. അപ്പോ അതുവരെ നടന്നിട്ട് പോകും. അപ്പോ എന്തെങ്കിലും നമ്മൾ കോണ്ടാക്ട് ഉണ്ടാവും. അപ്പോ നമ്മൾ ഇവിടെ കൂടെ ഇവിടുത്തെ ഹോസംഗടികളെല്ലാം നടക്കാല്ലേ, ഹോസംഗടികളെല്ലാം നടക്കാം ഇവിടെ ഇവിടെ. അപ്പോ കിറ്റേന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തില്ല എന്തില്ല എന്ന് പറഞ്ഞിട്ട് തേടുന്നുണ്ടായി ഇവരെ. അപ്പോൾ ഞമ്മ എന്തായാലും ഞമ്മ ഫസ്റ്റ് മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ട് നോക്കി, മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ആ ദിവസം മുതൽ ഞമ്മൾ വെയിറ്റാക്കി വേണ്ട ഇവരെ കാസർഗോഡ് എപ്പോഴെത്തോ പറഞ്ഞിട്ട്. അത് ഞാൻ ഒരു എൻ്റെ ഒരു കണക്കൂട്ടത്തിൽ ഒരു 10 ദിവസത്തിൽ കാസർഗോഡ് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞമ്മൾ 10 ദിവസത്തിൽ മലപ്പുറം എത്തിണ്ടേ ആ ഒരു കണക്കുകൾ. അങ്ങനെ അപ്പോ കൊറോണ എന്ത് ഇതില്ല അല്ലേ ഞങ്ങൾ പോകേണ്ടി നടന്നിട്ട് അങ്ങനെ സീനില്ല അറിഞ്ഞു നമുക്ക് അങ്ങനെ പോലീസുകാരെ എല്ലാവരും സപ്പോർട്ട് പിന്നെ യൂട്യൂബേഴ്സ് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങള് ഹൈവേനെ പിടിക്കുന്നല്ല ഉൾ റോഡ് പിടിക്കുന്നുണ്ടോ? അപ്പൊ എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത യാത്ര ഉടൻ തന്നെ പുറപ്പെടാൻ ഒരു പ്ലാനുള്ള ഇപ്പൊ അടുത്ത യാത്ര അപ്പൊ കിട്ടുമോ? നെക്സ്റ്റ് പ്ലാൻ അല്ലേ. നമുക്ക് എന്ത് നമുക്ക് പോവാണ് ഇപ്പൊ സ്റ്റഡീസിന്റെ ആ ഒരു ഇപ്പൊ അഡ്മിഷൻ ഇന്നലെ ഇന്നലെ ഞാൻ ആ ഇത് പ്ലസ് ടു കഴിഞ്ഞെ ഇപ്പൊ ഡിഗ്രിക്കുള്ള അഡ്മിഷൻ ഇന്നലെ മാത്രം കഴിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. ആ ഒരു ഇടയിൽ ഇനി ഒക്ടോബറില് ക്ലാസ് സ്റ്റാർട്ട് ആവുന്ന ഒരു ന്യൂസ് ഉണ്ടായി. അതിലെന്താ പറയില്ല. നിങ്ങപ്പോ മൊബൈൽ തന്നെ ഷൂട്ട് എടുക്കുന്നത് എഡിറ്റിംഗ് എല്ലാം ഫോൺ തന്നെ അല്ലേ? നമ്മളും അങ്ങനെ തന്നെ ഗോപ്രോ എടുക്കണമായിരുന്നു ആഗ്രഹം ഉണ്ടായി. ഗോപ്രോ പൈസ ഇല്ലേ അപ്പോ ഗോപ്രോ അല്ലെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, ലാപ്ടോപ്പ് ഒക്കെ കൊണ്ട് പോകണം. അത് റൈഡേഴ്സിനല്ല ഒരു എളുപ്പമാണ്. നമ്മുടെ ഇവിടെ നിന്ന് കുംബ്ലന്ന് രണ്ടുപേരും പോയിട്ടുണ്ട് ലഡാക്ക് ഹൈക്കിങ്. ഇവര് സെപ്റ്റംബർ 8 ഇറങ്ങിയ ഇപ്പോ നാസിക് ക്രോസ് മുംബൈ. ആ മുംബൈ ടച്ച് ആവുന്നുണ്ട്. മുംബൈ സൈഡ് തന്നെ ആവുന്നില്ലേ? മുംബൈ സൈഡ് തന്നെ അല്ലേ? അങ്കോള അങ്കോള മറ്റേ ആ ഓക്കെ. നിങ്ങൾക്ക് ന്യൂസ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയുണ്ടോ? ന്യൂസ് റിപ്പോർട്ട് ഇഷ്ടമല്ലേ ഉണ്ടായല്ലേ? അപ്പോ കാസർഗോഡ് വരാനുണ്ടായിരുന്നോ? ഓക്കെ. ഓക്കെ. ഞാൻ തേടിക്കൊണ്ടായി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ട്രാക്ക് ചെയ്യാൻ അറിഞ്ഞിട്ട് അതിലുണ്ടേ. അപ്പൊ എന്നെ കിട്ടിട്ടാണ് എനിക്ക് പേരറിയില്ല. അങ്ങനെ ഞാൻ ന്യൂസ് നോക്കിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം നോക്കി. അപ്പൊ
അങ്ങനല്ലേ നമുക്ക് നമ്മുടെ അങ്ങനെ തന്നെ ഒരു ഓൾ ഇൻ വൺ ചാനലാണ് എല്ലാം ഫിക്സ് ആക്കി ഇപ്പോൾ ഇതുവരെ തുടങ്ങിയ ട്രാവൽ മാത്രം ഇനി തുടങ്ങണം കുക്കിംഗ് അതെല്ലാം ഇപ്പം നമുക്ക് എന്ത് എൻ്റെ വീട് നിന്ന് അവൻ്റെ വീട്ടിലേക്ക് ഒരു 10 കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ഗ്യാപ്പിൽ എപ്പോഴും അഡ്ജസ്റ്റ് ആകാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു ആഴ്ചക്ക് ഒരു 3 പ്രാവശ്യം അങ്ങനെ കിട്ടാൻ ആ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത് ആ കണ്ടിന്യൂസ് അടുത്തടുത്തുണ്ടെങ്കിൽ ഡെയിലി ഡെയിലി വീഡിയോസ് ഉണ്ടാവും ഇപ്പോൾ ട്രാവലിംഗ് അത് തന്നെ ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ആക്കുന്ന ഇപ്പോൾ ഇത് വീഡിയോ എല്ലാം രാവിലെ അപ്പോൾ നിങ്ങൾ ഇത് എന്താ എത്ര കിലോമീറ്റർ ആണ് അടുത്ത ദിവസത്തെ 35 വരെ ദിവസമൊക്കെ ആ അത് പിടിക്കാൻ കഴിയുന്നു ഞമ്മടെ ഞമ്മടെ ഹൈയസ്റ്റ് പറഞ്ഞ 45 പിടിച്ചു ഞമ്മ പിന്നെ ഇവിടെ പറ്റുന്നില്ല അതെ ഇവിടുന്ന് കർണാടക നോക്കണേ എന്തായാലും അവളുടെ റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടാവും കർണാടക ഒരു ഉടുപ്പി ഭാഗത്തോളം നല്ല റെസ്പോൺസ് ഉണ്ടാവും പിന്നെ കുറച്ച് ആ ഞങ്ങള് പോവാം പിന്നെ ഇപ്പൊ ബജറ്റ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തുടങ്ങി ആര് വേണ്ടി ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മുടെ ന്യൂസ് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം എത്തിയ പിന്നെ ന്യൂസ് വന്നെ അയില് ചെയ്തോ അങ്ങനെയാണ് അപ്പൊ കയ്യിൽ എത്ര അറിഞ്ഞിട്ട് ബജറ്റ് എടുത്ത് അപ്പൊ കയ്യില് പിടിച്ചിട്ടുണ്ടോ അറിയാ 500 രൂപ 1000 രൂപ ഗൂഗിൾ പേ അല്ലേ അങ്ങനെയല്ലേ ഞമ്മളെ സംഭവം പറഞ്ഞാൽ ഞമ്മള് 0 ബാലൻസിലാണ് ഇറങ്ങിയ ഇവിടുന്ന് ഞമ്മളിപ്പോ ബസ്സിന് ഈ ബാഗിലെടുക്കാൻ ബസ്സിന് ചിൽഡ്രൻ എനിക്ക് കൊണ്ടാ പോയെ ബാഗൊന്നും ഓ ഗായ്സ് അപ്പോ ഇവിടുന്ന് മഞ്ചേശ്വര എക്സൈസിന്റെ പോലീസിന്റെ അവരുടെ ഒരു സ്വീകരണം ഉണ്ടാവും അവരെ കൊണ്ട് പോയിട്ടുണ്ട് കസ്റ്റഡി ഓരോക്കത്തെ കുറച്ച് എതിരുവരെ നടത്തി ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അല്ലേ ഞങ്ങളുടെ ഒരു ചെറിയൊരു ട്രാവൽ കാണാട യാത്ര കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ജെർസി ഈ യാത്രയുടെ തുടങ്ങി ജെർസിയാണ് ഇപ്പൊ ഉള്ളിലേക്ക് ഇന്നിട്ടത് അങ്ങനെ ഇന്ന് ഇവരുടെ വൈൻഡപ്പ് എല്ലാം ഇവരുടെ കൂടെ തന്നെ വൈൻഡപ്പ് എല്ലാം ചെയ്തിട്ട് നാളെ പിന്നെ നമ്മളെ 2 ചേട്ടന്മാർ നമ്മളെ നമ്മളെ പുറത്തറിയിച്ച മലയാളത്തിനെ എല്ലാം അറിയിച്ച ഒരു 2 ചേട്ടന്മാർ എക്സ്പ്ലോർ ഇറ്റ് മാക്സ് എന്ന് പറഞ്ഞ 2 ചേട്ടന്മാർ കാശ്മീരിലേക്ക് ലഡാക്കിലേക്ക് ഹൈക്കിംഗ് ആയിട്ട് പോകുന്നുണ്ട് ചേട്ടന്മാർ ഇപ്പോ മുംബൈ പാസ് ചെയ്തു അല്ലേ നാസിക് പാസ് ചെയ്തു അപ്പോ എന്തെങ്കിലും അവരുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാ ഐഡിയും ഡിസ്ക്രിപ്ഷനിലും ഇടാം 2 ചേട്ടന്മാർ അഖിലും വൈശാഖും അതെ 2 ചേട്ടന്മാരാ നമുക്ക് നമ്മുടെ ഒരു യാത്രയുടെ തുടക്കം ഒരു പുറത്ത് മലയാളി എല്ലാവരും നമ്മളെ യാത്രയുടെ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടവർക്കറിയും വൈശാഖിന്റെ ഫ്രണ്ടാണ് വൈശാഖിന്റെ ക്ലാസ്മേറ്റ് അങ്ങനെ കൊറേ ചേട്ടന്മാരെ നമുക്ക് യാത്രയുടെ ഇടയിൽ കിട്ടുന്നുണ്ട് പിന്നെ ആ ഒരു ഫുഡും സ്പോൺസർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോ സബ്സ്ക്രൈബർ കഴിഞ്ഞാല് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അങ്ങോട്ടില്ല അങ്ങോട്ട് സബ്സ്ക്രൈബർ കൂടിയ ചേട്ടന്മാരെ ഇല്ല ചേട്ടന്മാരെ നമ്മള് ബ്ലോഗ് ആക്കി നമുക്ക് സന്തോഷം ഓര് പോയിട്ടുണ്ട് ഓര് നമ്മളെ മുമ്പ് പ്ലാൻ ചെയ്ത പക്ഷെ ഓരോ കോയിന്റെ ഇതായി വാക്സിന്റെ കാര്യത്തിലാണ് എത്തി നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഹൈക്കിംഗ് അതിലേക്ക് ചാനകി അങ്ങനത്തെ കൊറേ വണ്ടികൾ
അവർക്ക് പിന്നെ അപ്ലോഡ് ആക്കാൻ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് പറഞ്ഞത്. ഇന്നലെ വാട്സപ്പ് ചെയ്തിട്ട് പറഞ്ഞത് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഇഷ്യൂ ഉണ്ട്. അങ്ങനെ അതെ, അവർ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പോ ഗൈസ്, ഇതാ ഇവര് മലപ്പുറം നിന്ന് കാശ്മീരോളോ കാൽനട യാത്ര ഇവര് മുമ്പോട്ട് തുടരുന്നു. അങ്ങനെ ഞമ്മള് അല്ലെ, അപ്പൊ ഞമ്മള് അപ്പൊ ഞമ്മള് തിരിച്ചു പോവാണ്. അങ്ങനെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇവരുടെ അടിപൊളി എക്സ്പീരിയൻസ് എല്ലാം അവര് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവര് ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും കാണുക അല്ലേ, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ യാത്രയിൽ അവർക്ക് കിട്ടുന്ന ഒരു അനുഭവം എല്ലാം അവർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. യാത്ര നിങ്ങൾക്ക് എവിടെയും കിട്ടും, ജസ്റ്റ് ഒന്ന് മീറ്റ് ആവാൻ നോക്കുക. അപ്പോൾ ഇത്ര പറഞ്ഞ നമ്മുടെ വീഡിയോ എവിടെ വെച്ച് അവസാനിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തു. ആദ്യം അതിരി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക. അതേമാതിരി ബെല്ലൈക്കൺ ചെയ്തിട്ട് അടുത്ത ഒരു കിട്ടുന്ന വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ.